വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ ഞാൻ ഷെയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോഗ്യം വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യം ആരോഗ്യം. ഹെൽത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാം നോക്കുക. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വലിയ സമ്പത്താണ് ഹെൽത്ത്. അപ്പോൾ ഹെൽത്ത് നന്നാക്കുക എന്ന ഉദ്ദേശത്തിൻ്റെ ഭാഗമായി ഈ കോവിഡ് കാലഘട്ടത്തിൽ വീട്ടിൽ കുറേ നാളായിട്ട് അടച്ചിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ഭക്ഷണ രീതിയൊക്കെ കുറച്ച് ഹെവി ആയതുകൊണ്ട് ജിമ്മിൽ പോകുക എന്നൊരു തീരുമാനമായിരുന്നു. അങ്ങനെ ഒരു മാസമായിട്ട് വർക്കൗട്ടുകളിരുന്ന ഒരു ജിമ്മിലാണ് വന്നത്. ഇവിടെ വന്നപ്പോഴാണ് ഇതിൻ്റെ ഉടമസ്ഥനായ ശ്രീകുമാർ ജിയെ ഞാൻ പറഞ്ഞത്. വളരെ വണ്ടർഫുള്ളായിട്ടൊരു പേഴ്സണാലിറ്റിയാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ ഇൻസ്പയർ ആവുന്ന ആൾക്കാരെ നമ്മുടെ ചാനലിൽ പരിചയപ്പെടുത്തുക എന്നൊരു ദൗത്യം കൂടി ഞാൻ ഇന്ന് ഏറ്റെടുക്കുകയാണ്. അതിൻ്റെ ആദ്യത്തെ എപ്പിസോഡായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാം. അപ്പോൾ നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ വീഡിയോയുടെ കൂടെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇനി ഇതുപോലെയുള്ള നിങ്ങളെ ഇൻസ്പയർ ചെയ്ത ചില പേഴ്സണാലിറ്റികൾക്ക് നമ്മുടെ ഇടയിലുള്ള വ്യക്തിത്വങ്ങളെ കൂടി നിങ്ങൾക്ക് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്ന ശ്രീകുമാർ തീർച്ചയായിട്ടും അത്ഭുതമായിട്ടൊരു വ്യക്തിത്വമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ ഒരു 35 വയസ്സിന് ശേഷം തന്നെ അദ്ദേഹം ജീവിതത്തിൽ പുരോഗമനം ഉണ്ടായിട്ടുള്ളത്, മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്, ആ ഒരു ശരിക്കും ട്രാൻസ്ഫോർമേഷൻ എന്ന് വേണമെങ്കിൽ തന്നെ പറയാൻ പറ്റും. അപ്പോൾ നമ്മുടെ ചാനലിലൂടെ നമുക്ക് ശ്രീകുമാർ ജിയെ പരിചയപ്പെടാം. അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പാഷൻ ഐഡൻറ്റിഫൈ ചെയ്തു, അദ്ദേഹം എങ്ങനെയാണ് സക്സസ്ഫുൾ ആയത് എന്ന് നമുക്ക് പരിചയപ്പെടാം. കൊല്ലം ജില്ലയിലെ കല്ലുന്താഴം കാവനാട് ആ ഒരു ബൈപ്പാസ് റൂട്ടിൽ തുരീപ്പുഴ ടോൾ പ്ലാസ ഒക്കെ ഉണ്ടായിട്ട് ഏകലവ്യ എന്ന് പറയുന്ന ഫിറ്റ്നസ് സെൻ്റർ. അപ്പോൾ അവിടെയാണ് ഞാൻ ഒരു മാസമായിട്ട് വർക്കൗട്ട് ചെയ്തത്. അവിടെ അതിൻ്റെ ആ സ്ഥാപനത്തിൻ്റെ ഓർമ്മ നമ്മളെനിക്ക് വളരെ ഇൻസ്പയർ ചെയ്യുന്നത് ശ്രീകുമാർ ജിയാണ്. വെൽക്കം ശ്രീകുമാർ. സാധാരണ വളരെ ചെറുപ്പത്തിലെ എല്ലാവരും ഇതുപോലെ ജിമ്മിൽ പോവുക എന്ന് വെച്ചാൽ മീൻസ് ഒരു യുവാക്കളാണല്ലോ, പെട്ടെന്ന് ചെറിയ 20-21 വയസ്സൊക്കെ പ്രായമാണല്ലോ കൂടുതൽ താല്പര്യമുണ്ട്. ശരിക്കും 35 വയസ്സൊക്കെ ആവുമ്പോഴാണ് മാസ്റ്റർ ഈ ഫീൽഡിലോട്ട് വന്നത് ഞാൻ അറിഞ്ഞത്. ശരിയാണ്, എന്താണ് അതിൻ്റെ ഇൻസ്പിറേഷൻ? ഞാൻ 35 വയസ്സൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഈ ഫീൽഡിലോട്ട് വന്നത്. യഥാർത്ഥത്തിൽ ഞാൻ അങ്ങനെ ഒരു എന്താ ഒരു ബോഡി ബിൽഡർ ആവണം എന്നുള്ളൊരു വിചാരത്തിൽ ഒന്നല്ല എനിക്ക്. നമ്മളെ ആ ഒരു ചെറുപ്പകാലത്ത് ഉള്ള ദുശീലങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ബിസിനസ് പരമായിട്ട് ഞാൻ ഈ പിന്നെ ഫർണിച്ചറിൻ്റെയൊക്കെ ബിസിനസ്സായിരുന്നു. അപ്പോൾ അതിന് ഒത്തിരി കൂട്ടുകാർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുമായിട്ട് ഇങ്ങനെ നിന്ന് ആ ഒരു അവസരത്തിൽ ഇപ്പോൾ ഭയങ്കരമായ ആഹാരവും ഇനി പറയുന്ന മദ്യപാനവും എല്ലാം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ തടിയൊക്കെ കൂടി വയറ് വന്നിച്ചാടി ഒരു വികത രൂപമായി ഞാൻ. അപ്പോൾ എനിക്ക് ചത്ത പോകുന്നൊരു രീതി തോന്നി. അവർ 19 വയസ്സുവരെയൊക്കെ അമ്മ എന്തൊക്കെ കഴിച്ചു കഴിഞ്ഞാലും ശരീരം അതൊക്കെ സഹിക്കും, പക്ഷെ അതിന് ശേഷം ആവുമ്പോഴത്തേക്കും ശരീരം പ്രതികരിക്കുന്നു. അപ്പോൾ ആ ഒരു നിമിഷത്തിൽ എനിക്ക് തോന്നി ശരിയായി എൻ്റെ ശരീരം ഞാൻ നോക്കണമെന്നില്ലേ എന്ന് തോന്നിയപ്പം വെള്ളം മദ്യപിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഞങ്ങളൊരു മദ്യപാന സമയം എടുത്ത് ഏറ്റവും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു തീരുമാനമാണ് അത്. ഇപ്പോൾ പല തീരുമാനങ്ങളും മദ്യപിച്ചുകൊണ്ടിരുന്ന ഏറ്റവും നല്ലൊരു തീരുമാനമാണ് ഈ ജിമ്മിൽ പോകണമെന്ന് തോന്നി. അങ്ങനെ നമ്മൾ ഒരു ജിമ്മിൽ ചെന്നിട്ട് ഇങ്ങനെ നമുക്ക് വേറെ ബോഡി ബിൽഡറൊന്നും അല്ല, ജസ്റ്റ് കൊളസ്ട്രോൾ ഷുഗർ ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ രീതിയിൽ ഒരു വ്യായാമം ഒക്കെ ചെയ്യാൻ പറ്റുമോ എനിക്ക് തിരക്കി. അപ്പോൾ അവർ പറഞ്ഞ ആ കുഴപ്പമൊന്നുമില്ല, അത് നിങ്ങളുടെ ഇഷ്ടത്തിനാണ് ചെയ്യാൻ പറ്റുന്നത്. സംഭവം എന്ന് ചോദിക്കാൻ കാര്യമില്ല, അതിന് നമ്മൾ ഏത് വെച്ചിപ്പോൾ സാധാരണക്കാർക്ക് ഇപ്പോൾ സാധാരണക്കാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിമ്മെന്ന് കേൾക്കുമ്പോൾ ഇതിൻ്റെ ബോഡി ബിൽഡർമാർ മാത്രമാണ് ഓർമ്മ വരുന്നത്. ഫിറ്റ്നസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് എന്നുള്ള ആരും ചിന്തിക്കരുത്. അപ്പോൾ ഞാനൊരു സാധാരണക്കാരൻ, ഞാനും ആ രീതിയിലേ ചിന്തിച്ചുള്ളൂ. എങ്കിലും എനിക്ക് ഈ കഴിഞ്ഞ് എൻ്റെ ജീവനോടും അല്ലെങ്കിൽ എൻ്റെ ശരീരത്തോടുള്ള സ്നേഹം ഉണ്ടായിട്ട് ഞാൻ ഇങ്ങനെ പോയി തിരക്കി. അപ്പോൾ തിരക്കിയപ്പോൾ കൊടുക്കാൻ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, എന്തോ ഗ്രൗണ്ടായിട്ട് ചെയ്യാം, മിഷനിൽ ചെയ്യാം, എന്ത് വേണം, അത് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് നമുക്ക് ബോഡിയെ മാറ്റാൻ പറ്റുമെന്ന് പറയും. അങ്ങനെയാണ് ഞാൻ ഈ വീട്ടിലെത്തിയത്. 35 വയസ്സിന് ശേഷം അങ്ങനെ കുറച്ച് നാൾ ഞാൻ ഇങ്ങനെ വന്ന് ഈ കാര്യങ്ങൾ ചെയ്തപ്പോൾ നമ്മൾ ഈ ദുശീലങ്ങൾ കുറച്ച് ഒഴിവാക്കി, അതാ മെയിൻ സംഭവം. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബോഡി ഫ്രെയിം ഉണ്ടായി, പെട്ടെന്ന് തന്നെ ബോഡി ഫ്രെയിം ഉണ്ടായി. അതായപ്പോൾ ആൾക്കാർ വന്ന് എൻ്റെ ജിമ്മിനോട് ചോദിച്ച് ആ ശ്രീമാർ അയാൾ ജിമ്മിൽ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ നമുക്കൊരു അഭിമാനം തോന്നി, എന്നാൽ പിന്നെ ഇതങ്ങോട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ എന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ യഥാർത്ഥത്തിൽ ഇതൊരു പാഷനായിട്ട് എടുക്കാൻ തുടങ്ങി. അങ്ങനെ ഇതിന് വേണ്ടി സമയം കണ്ടെത്താൻ, അപ്പോൾ ഇതിന് വേണ്ടുന്ന ആഹാരങ്ങൾ കഴിക്കാൻ, അങ്ങനെയൊക്കെ നമ്മളത് ഒരു എന്തോ അപ്പോൾ ഒരു മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഒക്കെ തുടങ്ങി. അങ്ങനെ കുറച്ച് നാൾ ചെയ്തപ്പോഴത്തേക്കും പിന്നെ എനിക്ക് സ്വന്തമായിട്ട് ഒരു ജിമ്മ് വേണം എന്ന് തോന്നി. അങ്ങനെ ഞാൻ ഒരു ജിമ്മ് സ്വന്തമാക്കി. അങ്ങനെ ആ ജിമ്മ് സ്വന്തമാക്കി കഴിഞ്ഞപ്പോൾ അതിനകത്ത് വലിയ ആളൊന്നുമില്ല,
എന്താ നഷ്ടമാണ്. ഇന്നത്തെ ഞങ്ങൾ വീട്ടിൽ ഞാൻ ചെയ്ത് എടുത്ത് ജോലി നഷ്ട കച്ചവടമാണ്. എന്തിനാ ഈ പോലെ നമ്മൾ ഈ ലാഭമുള്ള ഒരു സംഭവം മാത്രം ചെയ്താൽ പോരെ, നഷ്ടമുള്ളതിന് എനിക്ക് ലാഭമാക്കി കാണിക്കണം. അപ്പൊ ഞാനത് അത് മാത്രമല്ല എനിക്ക് ഈ ഒരു ആഗ്രഹം കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ സ്വന്തം ജിമ്മ ആകുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഇത് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ആ ജിമ്മ് തുടങ്ങി. ജിമ്മ് തുടങ്ങിയപ്പോൾ രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉള്ള എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു നല്ല ശേഷി. അങ്ങനെ പുറത്തൊരു അഭിപ്രായമില്ല, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നോക്കുന്നു. പിന്നെ ഞാൻ ഇതിനെക്കുറിച്ച് പഠിക്കാൻ പറ്റും. അങ്ങനെ പഠിച്ചിട്ട് വേറെ ശരീരം എനിക്ക് കിട്ടിയില്ല. ഇത് പരീക്ഷിക്കാൻ തന്നെ അപ്പോൾ എൻ്റെ ശരീരം തന്നെ പരീക്ഷിക്കാൻ ചോദിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ ശരീരത്തിൽ തന്നെ പരീക്ഷിച്ച് ഞാൻ 2018 പിന്നെ കോൺഗ്രസ് ഇറങ്ങി ജയിച്ചു. മാസ്റ്റേഴ്സിന് ഞാൻ ഇറങ്ങി ജയിച്ചു നിന്നടാം 2018. അതെ, അത് എൻ്റെ ജിമ്മിൽ തന്നെ ഞാൻ പ്രാക്ടീസ് ചെയ്ത ഞാൻ സ്വന്തമായിട്ട്. പിന്നീട് നമ്മൾ ജിമ്മിൽ ഇത് കേട്ടതിന് ആളുകൾ വന്ന് നല്ല അഭിപ്രായം. ഞാൻ എല്ലാ നമ്മളെ സ്വന്തം ആൾക്കാരായിട്ടാണ് ജിമ്മിൽ വരുന്ന ആൾക്കാരായിട്ടാണ് ഞാൻ വരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു പുതിയ പുതിയ കാര്യമാണ്. ഞാൻ ഈ ഫീൽഡിൽ
പറഞ്ഞ് ഞാൻ ഇങ്ങനെ സ്ഥാപനങ്ങളൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഇവിടെ ലേഡീസിൻ്റെ എൻക്വയറീസ് ഉണ്ട്. എൻക്വയറീസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വേറൊരാളെ നിർത്തുന്നതിനൊക്കെ ഏറ്റവും ബെറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്നവർക്ക് സേഫ്, അത് കണക്ക് തന്നെ പിന്നെ നമുക്കും ശമ്പളം കിട്ടണ്ട. അത് വെച്ച് നോക്കുമ്പോൾ വൈഫിനെ തന്നെ ട്രെയിൻ ചെയ്യിച്ച് അയാളെ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ച് ലേഡീസിനെ ട്രെയിൻ ചെയ്യുന്ന ട്രെയിനറാണ് അയാളെയും ഞാൻ ഈ ഫീൽഡിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ കുടുംബം മൊത്തം ചില്ലു ഫാമിലിയാണ്. കാരണം അദ്ദേഹം പല ബിസിനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും തൃപ്തികരമായിട്ടൊരു ജീവിതം നയിക്കുന്ന വ്യക്തമാണ്. എപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആ ഒരു ആഗ്രഹം പുറത്തു വന്നത്? അതുകൊണ്ടിട്ടാണ് അദ്ദേഹം ബോഡി ബിൽഡിങ്ങിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും ശ്രദ്ധിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും ലൈഫിൽ നമുക്ക് എല്ലാവർക്കും പാഷൻ ഒന്ന് കൂടുതൽ പാഷൻസ്. അപ്പം മോഹൻലാലും അമ്മയെ സംബന്ധിച്ചിട്ടുള്ള അവരുടെ പാഷൻ എന്നുള്ള ആക്ടിങ്, അപ്പോൾ അവരാ മേഖലയിൽ എത്തിയതുകൊണ്ട് അവരുടെ അത് കരിയറായിട്ടെടുത്തുകൊണ്ട് അവരുടെ ജീവിതമാണ്. സച്ചിൻ തെണ്ടുൽക്കറിനെ എംഎസ് ധോണിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാഷൻ അവർ ഐഡൻറ്റിഫൈ ചെയ്തു, അവർ ആ മേഖലയിൽ എത്തിയതുകൊണ്ട് ലോകം പറയുന്ന മാസ്റ്റേഴ്സായിട്ട്. അതുപോലെ തന്നെ നമ്മളും നമുക്ക് എല്ലാവർക്കും പാഷൻ ഉണ്ട്, ഐഡൻറ്റിഫൈ ചെയ്യുക, അത് ചേസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മെസ്സേജ്. പിന്നെ വിൽപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാത്ത സംഭവമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈ ദുശീലങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ അപകടത്തിലാവുന്ന ഒരു തീരുമാനത്തിലോട് വരുന്നൊരു സാഹചര്യത്തിലാണ് അദ്ദേഹം വലിയൊരു തീരുമാനമാണ്. ഇനി മുതൽ അതിനോട് ഞാൻ ഗുഡ്ബൈ പറയുകയാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ല, പിന്നീട് ജീവിതം മാറി. അപ്പോൾ നമുക്ക് വേണ്ടാന്ന് പറയാനുള്ള ഒരു വിൽപ്പാവ്, നമ്മളുടെ തീരുമാനത്തിൽ സ്ഥിതിയാണ് ഒരു വിൽപ്പാവ്, ഇത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് ഇതുപോലുള്ള വ്യക്തിത്വങ്ങൾ നമ്മുടെ ഇടയിൽ ധാരാളം, അവരിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. അതുപോലെ നമ്മളും ഇതുപോലെ തന്നെ ഇൻസ്പയർ, മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യുന്ന വ്യക്തികളായിട്ട് മാറുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മളെ തന്നെ മാറ്റാനുള്ള ഏറ്റവും വലിയ ഈ ചാനലിൽ നിങ്ങൾ കാണുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ധാരാളം കാര്യങ്ങൾ ലഭിക്കുന്നതാണ്. സാധാരണ ഫാമിലി നമ്മുടെ വാട്സാപ്പ് കൂട്ടായ്മയിലേക്ക് അംഗങ്ങളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടിയുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പുതിയ വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും വരും. അപ്പോൾ അതുവരെ സ്റ്റേ ട്യൂൻഡ്.